ഹായ് ഞാൻ ഹിബ അബ്സല്യൂട്ട് മൈൻഡ് കാലിക്കറ്റിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു സിഗരറ്റ് മദ്യപാനം ലഹരി മരുന്നുകളുടെ ഉപയോഗം എന്നിവയെ പറ്റി പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്ന വസ്തുക്കളാണ് ഇപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഒക്കെ ഉപയോഗത്തെ പറ്റി നമ്മളെല്ലാം മനസ്സിൽ സാധാരണക്കാരായ നമ്മളെല്ലാം മനസ്സിൽ വരുന്നത് ഇതൊക്കെ ഒരു എന്തോ ദൂഷ്യ സ്വഭാവമായിട്ട് അല്ലെങ്കിൽ എന്തോ ഒരു കുറവായിട്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മളിതിനെ കാണുന്നത് മറിച്ച് മാനസികാരോഗ്യ പ്രവർത്തകരുടെ ഇടയിൽ ഇതിനും ഇതിനെ ഒരു മാനസിക അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത് അപ്പോൾ എപ്പോഴാണ് ഈ മദ്യം സിഗരറ്റ് മയക്കുമരുന്നുകൾ ഇവരുടെ ഉപയോഗം എപ്പോഴാണ് ഒരു അസുഖമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് നോക്കാം ആദ്യമായിട്ട് ഇതിനോടൊക്കെ ഇത് ഉപയോഗിക്കുന്ന വസ്തു അത് ഏതോ ആയിക്കോട്ടെ സിഗരറ്റ് ആവാം മദ്യമാവാം മയക്കുമരുന്നുകളാവാം കഞ്ചാവ് MDMA പോലെയുള്ള മയക്കുമരുന്നുകളാവാം ഇവയൊക്കെ ഉപയോഗിക്കുന്നതിനോടുള്ള ഒരു അമിതമായ ആസക്തി അതുണ്ടാവുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ഇവരിൽ കാണപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് ഇതിൻ്റെ അളവ് ശരീരത്തിൽ നിന്ന് കുറയുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക അതായത് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മദ്യം ഉപയോഗിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ചില ആൾക്കാർ ഭയങ്കര ക്ഷീണം ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഉറക്ക കൂടുതൽ ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് പിന്നെ വരുന്നൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ച് തുടങ്ങിയ സമയത്ത് കിട്ടുന്ന ഒരു എഫക്റ്റ് ഒരു കിക്ക് എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ അപ്പോൾ ആ ഒരു കിക്ക് നമുക്ക് പിന്നീട് ഇതേ സെയിം അളവ് എടുക്കുമ്പോൾ കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ആ ഒരു കിക്ക് കിട്ടാൻ വേണ്ടി വീണ്ടും അതിൻ്റെ ഉപയോഗത്തിൻ്റെ അളവ് കൂട്ടുക എന്നുള്ളത് അതാണ് മറ്റൊരു കണ്ടീഷൻ അതുപോലെ തന്നെ വേറൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കുമ്പോഴും ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനൊരു സമയമില്ല ഇന്ന സമയത്ത് എന്നുള്ളതില്ല നമുക്ക് ചിലപ്പോൾ രാവിലെ ഉപയോഗിക്കാൻ തോന്നും ഉച്ചയ്ക്ക് ഉപയോഗിക്കാൻ തോന്നും അങ്ങനെ തോന്നുന്ന സമയത്ത് ഇത് ഉപയോഗിച്ച് പോവുക ഇത് ഉപയോഗിച്ച് തുടങ്ങി അതിൻ്റെ അളവിൽ കൺട്രോൾ കൊണ്ടുവരാൻ പറ്റാതിരിക്കുക ഇങ്ങനത്തെ അവസ്ഥയും വരാറുണ്ട് അമിതമായിട്ട് ഉപയോഗിക്കുന്നവർ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ അറിഞ്ഞിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് പോലും അത് നിർത്താൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ എന്നിട്ടും ഉപയോഗം തുടർന്നുകൊണ്ടിരിക്കുക അപ്പം ഇങ്ങനെ വരുന്ന കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു മൂന്ന് കണ്ടീഷൻസ് ഒരുമിച്ചുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതൊരു അസുഖമായിട്ട് കണക്കാക്കാൻ പറ്റും ലഹരി വസ്തുക്കളുടെ ഉപയോഗം കാരണം ട്രീറ്റ്മെൻറ്റിന് വരുന്ന ആൾക്കാരിൽ പൊതുവേ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവരുപയോഗിച്ച് തുടങ്ങിയ സമയം എന്ന് പറയുന്നത് സ്കൂൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ ഒരു സമയങ്ങളിലാണ് അവർ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളത് എന്നാണ് കാണുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇതാണ് അതായത് അവർ ഒരു കൗമാരപ്രായം ഒരു 15 വയസ്സിൻ്റെ മുകളിൽ 15 വയസ്സ് 13, 14, 15 വയസ്സുള്ള ആ സമയങ്ങൾ തൊട്ടിട്ട് നമ്മൾ കുട്ടികളിൽ കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കണം അതായത് രക്ഷിതാക്കളാവട്ടെ സ്കൂൾ വിട്ട് വന്ന കുട്ടികൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ബാഗ് അവരുടെ ഡ്രസ്സ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അതിലെന്തെങ്കിലും സാധാരണയായിട്ട് കണ്ടുവരാത്ത എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പരിചയമില്ലാത്തൊരു മണം അല്ലെങ്കിൽ എന്തെങ്കിലും പൊടികളോ ഇലകളോ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മളൊന്നും കൂടി ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ തന്നെ ഇതിനെ പറ്റിയിട്ട് ഒരു ബോധം ഉണ്ടാക്കി വെക്കുക അതായത് ഇതെന്തൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം എന്താ MDMA പറയുന്ന സാധനം എന്താ ഇതൊക്കെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉപയോഗം തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും നമ്മൾ ഇത് കുട്ടികളുടെ ഉപയോഗം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും അതായത് ഇപ്പോൾ നമ്മൾ കുട്ടികളുടെ കൂടെ നമ്മളൊരു കാർട്ടൂണോ അല്ലെങ്കിൽ TV കാണുക മൂവി കാണുക ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് ഉപയോഗിക്കുന്ന സീനുകൾ കാണുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്ക് ഇതിനെപ്പറ്റി കുറേ അറിവുകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും കുട്ടികൾക്ക് അതായത് ഇത് ഉപയോഗിച്ചാൽ എങ്ങനെയാണ് ശരീരത്തിനെ ബാധിക്കുക ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് മനസ്സിനെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാം പിന്നെ അത് കൂടാണ്ട് തന്നെ അവർക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലുണ്ടാവുന്ന നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു കുറച്ച് മുതിർന്ന കുട്ടികൾക്കൊക്കെയാണ് നമുക്ക് ഈ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് അതായത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം ഇത്ര അളവിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇത് പിടിക്കപ്പെട്ട എന്നിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഇന്ന പ്രശ്നങ്ങൾ വരും ഇത്ര ഫൈന് വരും അതുപോലെ തന്നെ മയക്കുമരുന്ന് കൈവശം വെച്ച് പിടിക്കപ്പെട്ടാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതായത് 6 മാസം മുതലുള്ള തടവും
പതിനായിരം രൂപ മുതലാണ് അതിൻ്റെ പിഴ വരുന്നത്, അല്ലെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് അനുഭവിക്കണം. അപ്പം ഇങ്ങനത്തെ കുറേ ഈ കാര്യങ്ങൾ, ഇതിൻ്റെ സീരിയസ്നെസ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് കുട്ടികൾക്ക് നോ പറയാനുള്ള ആ ഒരു കഴിവുണ്ടാക്കി എടുത്തു കൊടുക്കുക എന്നുള്ളത്. അതായത് അവർക്ക് തെറ്റെന്ന് തോന്നുന്നത്, അവർക്ക് ഡേഞ്ചറസ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞൊരു സാധനം ആരെങ്കിലും അവർക്ക് ഓഫർ ചെയ്യുമ്പോൾ, അവർക്ക് വെച്ച് നീട്ടുമ്പം, ഇത് തെറ്റാണ്, ഇത് പാടില്ല, ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി അതിനോട് വേണ്ട, ഇതെനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ആ ഒരു കഴിവ് അതുണ്ടാക്കി എടുക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞാലും ചിലപ്പോൾ കുട്ടികളിൽ ഇതിൻ്റെ ഉപയോഗം കണ്ടുവരാറുണ്ട്. അവരുടെ കൂടെയുള്ള കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നവരാണ്, അല്ലെങ്കിൽ അവർക്ക് ഇതിനെ പറ്റിയിട്ടൊരു ക്യൂരിയോസ്, ഇതെങ്ങനെയാണ് ശരിക്കും അനുഭവപ്പെടുക, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഫീൽ എന്താ, അതിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സ്ട്രെസ്, എക്സാമിനെ പറ്റിയുള്ള പേടി, അല്ലെങ്കിൽ പഠിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ആശങ്ക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാരണം കുട്ടികൾ ഉപയോഗിച്ച് കണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, എൻ്റെ കുട്ടി ഇത് ഉപയോഗിക്കുന്നുണ്ടോ, എൻ്റെ കുട്ടി ഇങ്ങനത്തെ എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് സയൻസ് നമ്മൾ നോക്കുക. അതായത് കുറച്ച് സൂചനകൾ നമുക്ക് കിട്ടും. അതായത് കുട്ടികൾ എന്തെങ്കിലും പെട്ടെന്നുണ്ടാവുന്ന കുറച്ച് സ്വഭാവത്തിലും പ്രത്യേകതകൾ കാണാം. അതായത് ഉറക്കത്തിന് ഒരു വ്യത്യാസം, ചിലരിൽ ഉറക്കം കൂടുതലായിരിക്കും, ചിലർ തീരെ ഉറങ്ങില്ല. അതേപോലെ ക്ഷീണം, ഭയങ്കരമായിട്ട് ക്ഷീണം, പഠിക്കാനുള്ള കാര്യങ്ങളിലൊക്കെ ഒരു താല്പര്യക്കുറവ്, അതിനോടൊന്നും തീരെ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും ബോധേഡ് അല്ലാതിരിക്കുക അവർ. അതുപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെങ്കിൽ നുണ പറയുക, ഒരുപാട് കാശ് ആവശ്യപ്പെടുക, നമ്മുടെ കയ്യിൽ നിന്ന് എന്നും കാശ് വാങ്ങിക്കുന്നതിൻ്റെ അളവ് വളരെ കൂടുതലാണെന്ന് തോന്നുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് ഒരു സംശയം തോന്നാം, എന്താ ഇങ്ങനൊരു മാറ്റം വരാൻ കാരണം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അവരെ അടുത്തിരുത്തി അവരോടൊരു നോൺ ജഡ്ജ്മെൻറ്റലായിട്ട് സംസാരിക്കുക. അവരെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ അവരിങ്ങനത്തെ ഒരാളാണെന്നുള്ള രീതിയിൽ കാണാണ്ട് തന്നെ അവരോടൊത്തൊരു ഓപ്പണായിട്ട് അവർക്ക് എന്താ പറയാനുള്ളത് എന്നും കൂടി കേട്ടിരിക്കുക. അങ്ങനെ നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ നമ്മളുടെ അടുത്ത് കാര്യങ്ങൾ തുറന്ന് പറയാൻ തോന്നിയേക്കാം. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ ഇത്രയായി ഉപയോഗിക്കുന്നു, ചിലപ്പം അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവരങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വഴക്ക് പറയുന്നു ചെയ്യാണ്ട് എത്രയും പെട്ടെന്ന് ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് നിങ്ങൾ തേടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് അവരെ കൊണ്ടുവരാം, എന്നിട്ട് ഇങ്ങനെ പറയാം, എൻ്റെ കുട്ടി ഇങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്, ഇത്രയായി ഉപയോഗിച്ചിട്ട്, ബാക്കി കാര്യങ്ങളാവും പറയും. എന്നിട്ട് ആളുടെ അടുത്തും പറഞ്ഞു കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എത്ര സിവിയറാണ് ഈ പ്രശ്നം, എത്ര കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വസ്തു, ഇതിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് വേണ്ട ഇൻ്റർവെൻഷൻസ് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പം ചില സമയത്ത് നമുക്ക് സൈക്കോതെറാപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ് വഴി മാത്രം ഈ പ്രശ്നങ്ങൾ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ചില സമയത്ത്, അതായത് ഉപയോഗിക്കുന്ന വസ്തുവും അതിൻ്റെ സമയവും, എത്രത്തോളം സമയമായി ഇവർ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് എന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ചിലപ്പം സൈക്യാട്രിസ്റ്റിൻ്റെ, മെഡിസിൻ്റെ സഹായം കൂടെ ആവശ്യം വരാം. അപ്പം ഇത് രണ്ടും എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഗൈഡ് ചെയ്യാൻ ഒരു സൈക്കോളജിസ്റ്റിനും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനൊക്കെ സാധിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു സഹായം തേടുക. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അറിവിൽ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.